സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ ധ്യാന വഴികളിൽ ധാരാളം ആശയവെളിച്ചം പകർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ബൾഗേറിയൻ എഴുത്തുകാരിയായ മരിയ പൊപ്പോവോ. ഇതുവരെ ഞാൻ അവരെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ സുന്ദരമായ ഒരു ബ്ലോഗ് ബ്രെയിൻ പിക്കിംഗ് എന്ന പേരിൽ, ഇപ്പോൾ അത് ദ മാജിനേരിയൻ എന്നറിയപ്പെടുന്നു, നിരവധി ആശയങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ക്ലിപ്തമായ നമ്മുടെ സമയത്തെക്കുറിച്ചും സമയാതീതമായ അനന്തതയെക്കുറിച്ചും പരാമർശിക്കുകയായിരുന്നല്ലോ. തൻ്റെ എഴുത്തുകളെക്കുറിച്ചോ പൊപ്പോവോ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കാലാതീതവും എന്നാൽ കാലാനുസൃതവുമായ ചേരുവകൾ ചേർത്ത് നിർമ്മിച്ചവയാണ് എന്ന്. ചരിത്രത്തിൽ നിന്ന് സുന്ദരമായ ആശയങ്ങൾ കോരിയെടുത്തുകൊണ്ട് അവർ പുത്തൻ രുചിക്കൂട്ടിൽ വിളമ്പുന്നു. നമ്മുടെ ചരിത്രങ്ങൾ വീണ്ടും തളിരണിയുന്നത് ഇന്നലെ ശ്രദ്ധിച്ചിരുന്നല്ലോ. തൻ്റെ ദീർഘമായ ഈ രചനാ വഴികളിൽ അവർ തിരിച്ചറിഞ്ഞ ഏതാനും കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ച് പൊപ്പോവോ വാചാലയാകുന്നൊരു വേളയാണത്. ആഴമുള്ള ബന്ധങ്ങൾ രക്ഷാനവുക പോലെയാണ്, അവ ക്ഷമ പകർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ രക്ഷാനവുക, ലൈഫ് ബോട്ട്, പലപ്പോഴും ഒരു അന്തർവാഹിനി കൂടിയാണ്, സബ്മറീൻ. എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ആവശ്യനേരത്ത് സഹായിക്കാൻ വരുന്ന രക്ഷാനവുക മാത്രമല്ല, ഇരുളാഴങ്ങളിലേക്ക് ഊളിയിടുന്ന എൻ്റെ പരിമിതികളെ, കരിമ്പൊട്ടുകളെ, മുറിവുകളെ കണ്ടെത്തുന്ന ഒരു അന്തർവാഹിനി കൂടിയാണ്. അവിടെ അപമാനം, ലജ്ജ, ഷെയിം ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക രസക്കൂട്ട് ആൽക്കമി ക്ഷമയും മാപ്പും കാഴ്ചവെക്കുകയാണ്. ഒരുവൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നു, എൻ്റെ ഉള്ളിലേക്ക് അവനും കടക്കുന്നു. അവിടെ സ്നേഹത്തിൻ്റെ തിരിവട്ടം താഴാതെ പിടിക്കണം, സഹാനുഭൂതിയുടെയും പരസ്പര വിധിയെന്ന ഭാരം ചുമത്താതെ. അവിടെ ക്ഷമയെന്ന ഈ പ്ലവന ശക്തിയിൽ ബോയൻസി, ഈ അന്തർവാഹിനി മെല്ലെ ഓളപ്പരപ്പിന് മീതെ ഉയർന്ന് ഒരു രക്ഷാനൗകയാകും. കഴിഞ്ഞ ഞായറാഴ്ച നാം കാഴ്ചയും കേൾവിയും ദർശനവും ശ്രവണവും എന്ന രണ്ട് ആശയങ്ങൾ വെച്ച് ദൈവത്തെ എങ്ങനെ മോശ വ്യക്തിപരമായി അനുഭവിച്ചു എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. പുറപ്പാട് 3, ദൈവം എങ്ങനെ നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് നാം കണ്ടിരുന്നു. ഈ ദർശനവും ശബ്ദവും അപരൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന അനുഭവങ്ങളാണെന്നും, എന്നാൽ അപരൻ്റെ ഈ സാന്നിധ്യം നമ്മിൽ ഉയർത്തുന്ന രണ്ട് പ്രധാന ഭാവങ്ങൾ കൂടി നമുക്കിന്ന് ശ്രദ്ധിക്കാം. ലജ്ജയും കുറ്റബോധവും, ഷെയിം ആൻഡ് ഗിൽറ്റ്. മറ്റുള്ളവർ കണ്ടല്ലോ എന്നൊരു ചിന്തയാണ് ലജ്ജയെ ഉളവാക്കുന്നത്. അപരൻ്റെ ശകാര ശബ്ദം കുറ്റബോധവും ഉണർത്തും. ശരീരമെന്ന നൈസർഗിക ഗുണം, ദൈവാനുഗ്രഹം വെറും മാംസപിണ്ഡമായി മാത്രം ചുരുങ്ങിപ്പോകുന്ന ഒരനുഭവമാണ് ലജ്ജ. ശരീരം മറ്റുള്ളവൻ്റെ മുൻപിൽ ഒരു പ്രദർശന വസ്തുവായി മാറുന്ന ഒരനുഭവം. ചിന്തകനായ ബെർക്സൺ നിരീക്ഷിക്കുന്നതുപോലെ നാം ഒരു വ്യക്തിയെ ഒരു വസ്തുവായി കാണുമ്പോൾ മാത്രമാണ് അവനെ പരിഹാസപാത്രമാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും എനിക്ക് എന്നെ തന്നെ കാണാനാകില്ല, മറ്റുള്ളവൻ്റെ കണ്ണിലൂടെ മാത്രമേ ഞാൻ ദൃശ്യനാകുകയുള്ളൂ. അങ്ങനെ ലജ്ജ എന്ന അനുഭവത്തിൽ മറ്റുള്ളവർ എനിക്കെതിരെ നടത്തുന്ന വിധിയെ കടത്തിവെട്ടാൻ എൻ്റെ കയ്യിൽ ഒരു പ്രതിരോധവുമില്ലാതെ വരുന്നു, സ്വന്തമായി ഒരു വക്കാലത്തില്ലാത്തവനെ പോലെ. എനിക്ക് ഒരുപക്ഷെ എന്നെ കാണാൻ പറ്റില്ലായിരിക്കാം, മറ്റുള്ളവരുടെ പൊള്ളുന്ന നോട്ടത്തിൽ ഞാൻ ഉരുകിയൊലിക്കുകയാകാം. എന്നാൽ എനിക്ക് ദൈവത്തിൽ എന്നെ തന്നെ കണ്ടെത്താനായാലോ, എന്നെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണിൽ എനിക്ക് എന്നെ കണ്ടെത്താനായാലോ. ദൈവം നമ്മെ വ്യക്തിപരമായി കാണുകയാണ്. നാം ആരെന്ന് വ്യക്തിപരമായി അവിടത്തേക്ക് അറിയാം. നമ്മുടെ വിശേഷണങ്ങളെയല്ല, നമ്മെ തന്നെയാണ് അവൻ മാനിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ ആവർത്തിക്കുന്നത് പോലെ, വിശേഷണങ്ങൾ കുറയ്ക്കുക നമ്മുടെ സംവാദങ്ങളിൽ. നൗൺസ് ആർ മോർ ക്രിസ്ത്യൻ ദാൻ ആഡ്ജക്റ്റീവ്സ്. ഇന്നലെ ഫരിസേയൻ ചുങ്കക്കാരനെ നോക്കിക്കൊണ്ടും ഇന്ന് ജ്യേഷ്ഠ സഹോദരൻ ധൂർത്തപുത്രനെ നോക്കിക്കൊണ്ടും ഇതുപോലെ നിരവധി നാമവിശേഷണങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്, അസന്മാർഗിയെന്നും നികൃഷ്ടനെന്നും ധ്വനിപ്പിക്കാൻ. ഇന്നത്തെ വായനകളിലൊക്കെയും ലജ്ജയെയും ലജ്ജയിൽ നിന്നുള്ള മോചനത്തെയും ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് കുറെ കൂടി വ്യക്തമാകും. ജോഷുവ 5:9 മുതൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച ജനത്തോട് നാഥൻ പറയുകയാണ്, നിങ്ങളുടെ മേലുള്ള ഈജിപ്തിൻ്റെ അപമാനം ഞാൻ എടുത്തു കളയുന്നുവെന്ന്. ഇന്നലെ നാം ശ്രദ്ധിച്ച ആ ഒരു രൂപകമോർത്താൽ നമ്മുടെ നടുവ് ഉളുക്കിക്കളയുന്ന ചരിത്രത്തിൻ്റെ ഭാരത്തെ നാഥനിറക്കി വയ്ക്കുകയാണ്. ആ വർഷം മുതൽ ജനം അധ്വാനിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലെ വിളവുകൾ ഭക്ഷിക്കാൻ തുടങ്ങിയെന്ന് തിരുവചനം പറയുന്നു. മന്ന മേലിൽ ദൈവം പൊഴിച്ചില്ല. അത് വലിയൊരു ആത്മീയ പാഠമാണ്. മന്ന ദൈവകാരുണ്യത്തിൻ്റെ അടയാളവും പാഠവുമാണ്. ജനം ആ പാഠം ആവോളം പഠിച്ചു കഴിഞ്ഞു. ഇനി അവർ ദൈവം നൽകിയ ദേശത്ത് തങ്ങളുടെ അധ്വാനം കൊണ്ട് കാരുണ്യം വിളയിക്കണം.
ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിന് ദൈവിക നിയമങ്ങൾ പാലിക്കണം എന്ന പ്രബോധനം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് ഈ അർത്ഥത്തിൽ വേണം കാണാൻ. ദൈവകരുണയെ സ്വീകരിച്ചുകൊണ്ട് ദൈവകരുണയെ അനുകരിക്കാനുള്ള ആഹ്വാനമായിട്ട് അപ്പോഴാണ് ഭൂമി ഫലം തന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു മനുഷ്യനല്ലാതിരുന്നിട്ടും മനുഷ്യനു വേണ്ടി മനുഷ്യനായ ദൈവത്തെ. ഇന്ന് 2 കൊരിന്ത്യർ 5:17 നാം പഠിക്കുന്നതും ഈ കാരുണ്യത്തെ തന്നെയാണ്. പാപമില്ലാത്തവൻ നമുക്കായി പാപിയെപ്പോലെ മരിച്ചു, നേരില്ലാത്ത നമ്മെ നേരെയാക്കാൻ വന്നവൻ. ഈ ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ശ്രീഹ പഠിപ്പിക്കുകയാണ്. ദൈവവുമായി നാം നേടേണ്ട ഈ അനുരഞ്ജനത്തെ ക്രിസ്തു സാധ്യമാക്കുന്നു. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ കാതലും ഇതുതന്നെയാണ് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നീതി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ സുവിശേഷത്തിൽ കണ്ടതുപോലെ ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. ഇന്ന് സങ്കീർത്തനം 34 പറയും, നീതിമാൻ വിളിച്ചപേക്ഷിച്ചു, ദൈവം അവനെ കേട്ടു, ദരിദ്രന്റെ നിലവിളി ദൈവത്തിൻ്റെ ചെവിയിലെത്തിയെന്ന്. ദൈവം അവൻ്റെ മുഖത്തു നിന്ന് അപമാനഭാരം നീക്കുകയാണ് ലജ്ജയുടെ വിളർച്ചകൾ. കാരണം മനുഷ്യൻ്റെ വേദനയുടെയും ലജ്ജയുടെയും ഇരുളാഴങ്ങളെ തൊടുന്ന ഒരു അന്തർവാഹിനി പോലെ ദൈവം ഊളിയിട്ടിറങ്ങുകയാണ് തൻ്റെ മനുഷ്യാവതാരത്തിൽ. പാപമില്ലാത്തവൻ മാനുഷിക പാപങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഇന്ന് ലൂക്ക 15 തൂർത്തപുത്രൻ്റെ ഉപമയെന്ന് നാം വിളിക്കുന്ന 2 പുത്രന്മാരുടെ ഉപമ. കാരുണ്യം കാണിക്കാതെ പോകുന്ന മൂത്തപുത്രനെ നാം ഒരിക്കലും മറക്കരുത്. ഈ ഉപമ വിശദീകരിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ കാരുണ്യം കണ്ടിട്ടും അവൻ ആ കാരുണ്യത്തെ അനുകരിക്കുന്നു പോലുമില്ല. തിരിച്ചു വരുന്ന ധൂർത്തനായ മകന് വേണ്ടി അവൻ്റെ വഴികളുടെ ദൂരം താണ്ടിക്കൊണ്ടാണ് പിതാവ് ഓടുന്നത്, അവിടെ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ. പിതാവ് അവനെ കണ്ടു, ആ കാഴ്ചയിൽ കാരുണ്യം നിറയുകയും ചെയ്യുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നോട്ടങ്ങൾ പൊള്ളിക്കുന്നതല്ല, നമ്മെ ലജ്ജിപ്പിക്കുന്നതുമല്ല, കരുണാർദ്രമാണവ. അവൻ്റെ വാക്കുകളാകട്ടെ നമ്മെ കുറ്റം വിധിക്കുന്നുമില്ല. അതുകൊണ്ടാണല്ലോ ലൂക്ക 15:1 നമ്മോട് പറയുന്നത്, നാഥൻ്റെ വാക്കുകൾ കേൾക്കാൻ ചുങ്കക്കാരും പാപികളും വന്നു ചേർന്നുകൊണ്ടിരുന്നുവെന്ന്. സുവിശേഷത്തിൽ ഇന്നലെ തല ഉയർത്താൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന ചുങ്കക്കാരും പാപികളും, അവർക്ക് അവൻ്റെ കടാക്ഷം ആവശ്യമുണ്ട്, അവൻ്റെ വചനങ്ങളും. കാരണം അവർക്ക് അവരുടെ പാപങ്ങളുടെ ആഴമറിയാം, രക്ഷയുടെ ആവശ്യവും. നോമ്പുകാലത്തിൻ്റെ ഈ 4-ാം ഞായർ ലൈത്താരെ ഞായർ എന്ന് വിളിക്കപ്പെടുന്നു, ആനന്ദത്തിൻ്റെ ഞായർ എന്നർത്ഥം. നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുമ്പോഴുള്ള ദൈവത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആരവം നമ്മുടെ ആനന്ദത്തിൻ്റെ ആരവുമായി മാറുകയാണ്. നാം മൃതരായിരുന്നു, ഇപ്പോൾ ഇതാ നാം ജീവിക്കുന്നുവെന്നതിൽ ദൈവം എത്രമാത്രം ആനന്ദിക്കുന്നുവെന്നോ. ഇന്നലെ ഹോസിയ 6 പറഞ്ഞതുപോലെ, നമ്മുടെ മുറിവുകൾ വെച്ചുകെട്ടി 3-ാം ദിവസം നമ്മെ ഉയർപ്പിക്കുന്ന ദൈവം.